അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സഫ ടേസ്റ്റി ഫുഡ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പുൾമിയ കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തരാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്ക് ബേസ് തയ്യാറാക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് വാനില കേക്ക് ബേസാണ്. അതിനായിട്ട് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ മൂന്ന് മുട്ട, പിന്നെ വേണ്ടത് കാൽ കപ്പ് സൺഫ്ലവർ ഓയില്, ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഒരു കപ്പ് പഞ്ചസാരയാണ് ശരിക്കും വേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ ഒരു കപ്പ് ഫുൾ എടുത്തിട്ടില്ല, ഒരു കപ്പിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടിയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ മുട്ട മിക്സ് ചെയ്ത് നല്ലൊരു ഫ്ലഫി രൂപത്തിലാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് അതും നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫോൾഡ് ചെയ്യണ സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ ഹാർഡായി കഴിഞ്ഞാൽ നമ്മുടെ കേക്കും അതേമാതിരി ഹാർഡാവും. പിന്നെ ഇനി അടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ നമ്മുടെ 8 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിനവിടെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലല്ല, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബാറ്റർ നമ്മുടെ ട്രെയിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ട്രേ ഒന്ന് നല്ല രീതിയിൽ പൊട്ടിക്കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾസ് ഉണ്ടാവാതിരിക്കാനാണ് കേട്ടോ. കേക്ക് ബാറ്റർ നമ്മളിവിടെ പാനിൽ വെച്ചിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ബേക്ക് ആവട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. കേക്കായി വരുമ്പോഴത്തേനും നമുക്ക് അതിനാവശ്യമായ ക്രീം തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. തോണ ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല മധുരമുണ്ട്. ഇപ്പോൾ ചില ക്രീമിന് മധുരം അധികം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വിപ്പ് ചെയ്യണ സമയത്തിന് നമുക്ക് അതിനകത്തോട്ട് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രീം ഇവിടെ നല്ല രീതിയിൽ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കേക്ക് റെഡിയാവുന്നത് വരെ ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കാം. അങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ റെഡി ആയോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് കേക്കിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കുത്തി കഴിഞ്ഞപ്പോൾ ആ സ്റ്റിക്കുമ്പോൾ ഒന്നും ആയിട്ടൊന്നുമില്ല ബാറ്റർ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിനി അത് നമ്മുടെ പാനിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ഇനി നമുക്കതൊന്നൊരു വേറൊരു ട്രേയിലോട്ട് മാറ്റാം. അങ്ങനെ ഇപ്പോൾ ഇതാണ് രണ്ട് ഭാഗവും ഈ കേക്കിൻ്റെ. അപ്പോൾ നല്ല സോഫ്റ്റും ഒരു കരിച്ചിലും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം, അതിൻ്റെ ലെയറൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് മൊത്തം 3 ലെയറാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ലെയറിലത്തെ പൊങ്ങിനിന്ന ലെയറാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. ഇനിയിപ്പോൾ അടുത്ത 3 ലെയറാക്കിയിട്ട് ഞാൻ നല്ല നൈസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു സ്ക്വയർ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് നമ്മുടെ ഫസ്റ്റ് ലെയർ ബേസ് നമുക്ക് അതിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാൻ അതിനകത്ത് ഷുഗർ സിറപ്പിനും പകരം ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവുമല്ലോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലിൽ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് പുരട്ടി കൊടുക്കണം. വിപ്പിംഗ് ക്രീം ഇത്തിരി അധികം ഉണ്ടായിക്കോട്ടെ കേട്ടോ. കാരണം നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ അന്നാലും ഇച്ചിരി ലുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ക്രഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ ലെയറും അതേമാതിരി തന്നെ അടുത്ത ലെയറും ഇത് നമ്മുടെ ബേസ് വെച്ച് പിന്നെ നമ്മൾ ജ്യൂസ് ഒഴിച്ച് പിന്നെ അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് പിന്നെ അതിനുശേഷം നമ്മുടെ പൈനാപ്പിൾ ക്രഷ് ഇട്ടിട്ട് അങ്ങനെ എല്ലാ ലെയറും അങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പം നമുക്ക് വേറെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമുക്ക് കടയിൽ നിന്ന് നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇത് വാങ്ങാൻ കിട്ടും ഈ ക്രഷൊക്കെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഹോം മെയ്ഡ് ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എല്ലാ ലെയറും അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിലിരുന്നൊന്ന് സെറ്റ് ആവട്ടെ. ഈ ടൈമും കൊണ്ട് നമുക്ക് ഫുൾ ചെയ്യാനുള്ള നമ്മുടെ ഗ്ലാസ് ഷീറ്റ് ശരിയാക്കാം. ഞാൻ ഇവിടെ 2 ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ രണ്ടും കൂടി ജോയിൻ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കേക്കിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കേണ്ട ക്രീം തയ്യാറാകാനായിട്ട് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ക്രീമിൻ്റെ പകുതി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തോട്ട് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനാണ് നമ്മുടെ കേക്കിൻ്റെ മേളിൽ ഒഴിക്കുന്ന
ക്രീം റെഡിയാവും. ഏറ്റുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതപ്പോൾ ദേ അതിൻ്റെ ചുറ്റും നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഗ്ലാസ് ഷീറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദേ. അപ്പോൾ ഇത് ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കേണ്ടി വരും. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് കേക്കിൻ്റെ മേൽഭാഗം ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ജെംസും കാഷ്യൂനട്ടും പിന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചോക്ലേറ്റ് ചിപ്സും പിന്നെ കുറച്ച് ബ്ലാക്ക് ചോക്ലേറ്റും പിന്നെ നമ്മുടെ കുറച്ച് കളർ പോപ്സുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. വല്ല ബിസ്ക്കറ്റോ ചോക്ലേറ്റ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവസാന സ്റ്റെപ്പായ പുള്ളിങ്ങിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ കേക്കിൽ നിന്ന് ഈ ഷീറ്റ് പുള്ള ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നല്ല മെല്ലെ എടുക്കണം. നമുക്ക് കണ്ടതേ നല്ല മെല്ലെ എടുത്തതിന് നമ്മുടെ ക്രീമൊക്കെ നല്ല രീതിയിൽ ഒലിച്ച് താഴത്തോട്ട് വരുന്നത് നല്ലൊരു ഭംഗി തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതേത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയെന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ അതേ ഇപ്പോൾ ഞാനൊരു ഫോക്ക് വെച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നല്ല സോഫ്റ്റാണ് കേട്ടോ. വേഗം താഴത്തോട്ട് നമ്മുടെ സ്പൂൺ ഇറങ്ങുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ലെയറിലും നല്ല രീതിയിൽ ക്രീമൊക്കെ പിടിച്ച് നല്ലൊരു ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് കഴിക്കുമ്പോഴെന്ന് പറയുമ്പോൾ ക്രീം കൂട്ടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.